சுவாமியே. നമ്മൾ മോളെയും കൂട്ടി രക്ഷപ്പെടാൻ ശ്രമിച്ച വിവരം അനുചരന്മാർ തമ്പുരാനോട് പറഞ്ഞിട്ടുണ്ടാവും. തമ്പുരാൻ ഏത് നിമിഷം ഇവിടെ എത്താം. എങ്ങനെയാ നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കുക? എന്താ ഒരു മുക്തിമാർഗം? എന്നും ഞാൻ ലക്ഷ്മി ദേവി പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ അച്ഛാ. ലക്ഷ്മി പൂജ ഒഴിഞ്ഞ ഒരു ദിവസം ഉണ്ടായിട്ടില്ല. ലക്ഷ്മി ദേവിക്ക് ഒരു നെയ്വിളക്കും സ്വർണ്ണ പൊട്ടും നേർച്ചു നേർന്നിരിക്കാൻ ഞാൻ. എന്നെ രക്ഷിക്കാൻ ദേവി എത്തിക്കോളൂ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ മോളെ. ഇവിടെ വന്ന ആ വ്യാപാരികൾ എങ്ങോട്ടാ പോയത്? നമ്മുടെ സങ്കടം കേട്ടപ്പോ അവരുടെ മുഖത്തുണ്ടായ രോഷവും പ്രതിഷേധവും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചതാണ്. ജയധർമ്മൻ തമ്പുരാനോട് അവർക്ക് കടുത്ത നീരസമുണ്ട്. ഇനി അവരെങ്ങനെ നമ്മുടെ കുഞ്ഞിന്റെ രക്ഷയ്ക്ക് എത്തൂ? ആരും രക്ഷിക്കത്തില്ല. മകളുടെ ഉപാസന മൂർത്തിയായ ലക്ഷ്മി ദേവിയും കൈവിട്ടു കഴിഞ്ഞു. ഇനി ആ പരമനീചം വന്നു കയറുമ്പോ മകളെ വിട്ടുകൊടുത്തേക്കാം. പക്ഷെ എന്റെ കുഞ്ഞിന്റെ ശവം അയാൾക്ക് കിട്ടും.